ഹായ്, ഇന്നത്തെ ലെസൺ ഒരു ഗ്രാമർ ലെസ്സനാണ്. ഡിഡ് യു ഈറ്റ്, ഹാവ് യു ഈറ്റൺ, ഈ രണ്ട് സെൻറ്റൻസുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ലെസ്സനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഡിഡ് യു ഈറ്റ് ഡിന്നർ എന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസാണ്. ഹാവ് യു ഈറ്റൺ ഡിന്നർ എന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. ഈ രണ്ട് ടെൻസുകളും പാസ്റ്റിൽ, ഭൂതകാലത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി പറയുന്നതിന് ഉപയോഗിക്കാം. പക്ഷേ പാസ്റ്റ് സിമ്പിൾ ടെൻസ് എന്നത് ഫുള്ളായിട്ടും 100% പാസ്റ്റ്, കഴിഞ്ഞുപോയ കാലവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് ഇപ്പോൾ ഈ പ്രസൻറ്റ് മോമെൻറ്റ്, റൈറ്റ് നൗ ആയിട്ട് ഒരു ബന്ധവുമില്ല. പാസ്റ്റിൽ ഒരു കാര്യം നടന്നു, അത് അവിടെ തന്നെ പാസ്റ്റിൽ തന്നെ കഴിഞ്ഞു പോവുകയും ചെയ്തു. അതിന് പ്രസൻറ്റ് മോമെൻറ്റുമായി ഒരു ബന്ധവുമില്ല. ഇപ്പോഴത്തെ ഈ ഒരു ടൈം ആയിട്ട്, പ്രസൻറ്റ് ടൈം ആയിട്ട് അതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. നമുക്കിനി ഒരിക്കലും ആ ഒരു ടൈം പീരീഡിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, അതും പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തെപ്പറ്റി തന്നെയാണല്ലോ പറയുന്നത്. പക്ഷേ അത് നടന്നിരിക്കാവുന്ന ആ ഒരു ടൈമുണ്ടല്ലോ, ആ ഒരു പാസ്റ്റ് ടൈം, ആ ഒരു ടൈം പീരീഡ് ഇപ്പോഴും, റൈറ്റ് നൗ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ആ ഒരു ടൈം പീരീഡിന് ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ടൈം പീരീഡ് ഇപ്പോഴും നിലനിൽക്കുന്നു. മനസ്സിലായോ? ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? ഇപ്പോൾ സമയം, ഇപ്പോൾ ഇപ്പോൾ സമയം രാത്രി 8:00 ആണെന്ന് വിചാരിക്കുക. രാത്രി 8, ഓക്കെ. നിങ്ങൾ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന്. രാവിലെ എന്നുള്ള ആ ഒരു കാര്യം, അത് കഴിഞ്ഞുപോയി. ഇന്ന് ഇപ്പോൾ സമയം രാത്രി 8:00 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നാണ്. അപ്പോൾ ഈ രാവിലെ എന്നുള്ള സമയം കഴിഞ്ഞുപോയി, ഇനി ആ സമയത്തേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. നിങ്ങൾ ചോദിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്. അവിടെ പാസ്റ്റ് സിമ്പിൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, കാരണം ആ ഒരു ടൈം പീരീഡിന് ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ല. നമുക്ക് ആ ഒരു ടൈമിലേക്ക് തിരിച്ചു പോകാനോ, അതല്ലെങ്കിൽ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ എനിക്കിനി ഒരു ചാൻസ് ഇല്ല. ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ് എന്ന് അങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത്. ഈ ഒരു സെയിം സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ എന്നോട് ലഞ്ചിനെ പറ്റി ചോദിക്കുന്നു എന്ന് കരുതുക. ലഞ്ച് മീൻസ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡാണ്. ഇപ്പോൾ സമയം രാത്രി 8:00 ആണെന്ന് കരുതണം, അത് മറക്കരുത്. അപ്പോൾ ലഞ്ചിനെ പറ്റി നിങ്ങൾ എന്നോട് ചോദിക്കണമെങ്കിലും, ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കണമെങ്കിലും യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് സിമ്പിൾ തന്നെയാണ്. ഡിഡ് യു ഈറ്റ് ലഞ്ച് എന്ന് തന്നെയാണ് ചോദിക്കേണ്ടത്. കാരണം ലഞ്ച് കഴിക്കേണ്ട സമയം കഴിഞ്ഞു, ഇപ്പോൾ നൈറ്റാണ് ടൈം. ആ ഒരു ലഞ്ച് കഴിക്കേണ്ട ആ ഒരു സമയത്തിന് ഇനി ഒരു പ്രസക്തിയുമില്ല. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞുപോയി. ഇന്നത്തെ ആ ഒരു ലഞ്ച് ടൈം ഇനി ഉണ്ടാവില്ല. ഇനി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഈ ഒരു സമയത്ത്, ഈ രാത്രി 8:00 എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് കഴിക്കാൻ പറ്റിയത് ഡിന്നർ മാത്രമാണ്, രാത്രിയിലെ ഫുഡ് മാത്രമാണ് അല്ലേ. ഡിന്നർ ടൈം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. രാത്രി കഴിക്കേണ്ട ഫുഡാണ് ഡിന്നർ. അപ്പോൾ ഇപ്പോഴും ആ ഒരു സമയം, ആ ഒരു ടൈം, ഡിന്നറിൻ്റെ ടൈം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഡിന്നർ കഴിച്ചോ എന്ന് ചോദിക്കുന്നെങ്കിൽ ചോദിക്കാം, അത് ഹാവ് യു ഈറ്റൺ ഡിന്നർ എന്നാണ്. ഹാവ് യു ഈറ്റൺ ഡിന്നർ. അവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് യൂസ് ചെയ്തത്, കാരണം ഇപ്പോൾ ഡിന്നർ ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാൻ ഇനിയും സമയമുണ്ട്. ആ ഒരു ടൈം പീരീഡ് ഇപ്പോഴും നിലനിൽക്കുന്നു. കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ചാൻസ്, ഒരു അവസരം ഇനിയും ഉണ്ട്. ഹാവ് യു ഈറ്റൺ ഡിന്നർ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഡിന്നർ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാനുള്ള ഒരു അവസരം, ആ ഒരു ടൈം പീരീഡ് ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. മനസ്സിലായോ? ഇനി യെസ്റ്റർഡേസ് ഡിന്നർ. യെസ്റ്റർഡേ, ഇന്നത്തെ ഡിന്നറല്ല, യെസ്റ്റർഡേ, ഇന്നലത്തെ ഡിന്നറിനെ പറ്റിയാണ് ചോദിക്കേണ്ടതെങ്കിൽ ഡിഡ് യു ഈറ്റ് ഡിന്നർ യെസ്റ്റർഡേ എന്ന് ചോദിക്കണം. അവിടെ നമ്മൾ യെസ്റ്റർഡേയിലത്തെ ഡിന്നറിൻ്റെ ടൈം കഴിഞ്ഞില്ലേ, അതിനൊരു പ്രസക്തിയും ഇപ്പോഴില്ല, അത് 100% പാസ്റ്റാണ്. അപ്പോൾ ഡിഡ് യു ഈറ്റ് ഡിന്നർ യെസ്റ്റർഡേ എന്ന് ചോദിക്കാം.
പക്ഷേ ഇന്നത്തെ ഡിന്നർ ഇപ്പോൾ സമയം രാത്രി 8 o'clock ആണ്. ചോദിക്കണമെങ്കിൽ ഹാവ് യു ഈറ്റൺ ഡിന്നർ എന്നാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സമയം, റൈറ്റ് നൗ, പ്രസൻറ്റ് മോമെൻറ്റിലും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാവ് യു ഈറ്റൺ ഡിന്നർ എന്ന് ചോദിക്കുമ്പോൾ ഡിന്നർ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ഫീലിങ്സിന്, നമ്മളവരെ കെയർ ചെയ്യുന്നു എന്നുള്ള ഒരു മീനിങ് കൂടിയുണ്ട്. ഹാവ് യു ഈറ്റൺ ഡിന്നർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിട്ടില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് നമ്മളെയും കൂടി ഒരു ഇൻവിറ്റേഷൻ്റെ രീതിയിലാവാം. നൈറ്റ് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ചോദിക്കുമ്പോൾ ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു ആക്ഷനാണ് അവിടെ ഇമ്പോർട്ടൻസ്, കഴിച്ചോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന്. ഫീലിങ്സിന് അവിടെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അതേസമയം ഹാവ് യു ഈറ്റ് ഡിന്നർ എന്ന് ഡിന്നർ ടൈമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു നമ്മളെ അവർ കെയർ ചെയ്യുന്നു എന്നുള്ള ഒരു മീനിങ്ങും കൂടി അതിനകത്തുണ്ട്. കാരണം ഇപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവർ പുറത്തേക്ക് പോവുകയാണെന്ന് കരുതുക. അപ്പോൾ ഡു ഐ ഹാവ് ടു ബൈ സംതിങ് ഫോർ യു, നമ്മൾ അവർ നമ്മൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണമോ? ഡു ഐ ഹാവ് ടു കുക്ക് സംതിങ് ഫോർ യു, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് തരേണ്ടതുണ്ടോ, എന്തെങ്കിലും കഴിച്ചോ നിങ്ങൾ എന്ന് ചോദിക്കില്ലേ നമ്മൾ? അതാണ് അവിടെ ഒരു ഫീലിങ്സും കൂടി ഉണ്ട്. പക്ഷേ പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണെങ്കിൽ ആക്ഷന് മാത്രമാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഡിഡ് യു ഈറ്റ് എന്ന് പറയുന്നതും ഹാവ് യു ഈറ്റൺ എന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ബൈ.